ഹലോ, എല്ലാവർക്കും നമ്മുടെ അഭിരുചിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് പച്ചടിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ അളവിലുള്ള ഒരു ബീട്രൂട്ട് ഇവിടെ നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ രണ്ട് പച്ചമുളക്, ഈ ഒരു കപ്പിന് 3/4 കപ്പ് തൈര്, ഇത്രയും മാത്രം മതി നമുക്ക് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ. അപ്പോൾ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി നമുക്ക് വേഗം ഉണ്ടാക്കാം. പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഇവിടെ ഒരു ആദ്യം തന്നെ നമുക്ക് ബീട്രൂട്ട് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ടും, ഞാൻ എടുത്തു വെച്ചിരുന്ന രണ്ട് പച്ചമുളകും ഈ ഷേപ്പിൽ വട്ടത്തിൽ ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇത് രണ്ടും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു ഈ ബീട്രൂട്ടിലെ വെള്ളം ഒന്ന് വലിഞ്ഞതിന് ശേഷം മതി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് വെള്ളം ഉണ്ടല്ലോ ബീട്രൂട്ടിൻ്റെ ഉള്ളിലൊക്കെ, അപ്പോൾ അതൊന്ന് വലിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടീസ്പൂണോ 1/2 ടീസ്പൂണോ മാത്രം, 1 ടീസ്പൂണായാലും മതി, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഉപ്പുകൂടിയിട്ട് വേണം നമുക്ക് വഴറ്റിയെടുക്കാനും. വളരെ സിമ്പിളാണ്. ഞാൻ എടുത്തിരിക്കുന്ന പച്ചമുളകിന് തീരെ എരിവ് കുറവാണ്. എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുമ്പം പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം എടുക്കാൻ. അതേപോലെ തൈര് എടുക്കുമ്പോഴും നിങ്ങൾ എടുക്കുന്ന ബീട്രൂട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള തൈരും എടുക്കണം. ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്രയും മതി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ ബീട്രൂട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് ഉപ്പ് കുറച്ചിടാം. പിന്നെ നമുക്ക് പാകത്തിന് നോക്കിയിട്ടിടാം. കുറച്ച് ഉപ്പുകൂടെ അതിനൊന്ന് വയണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് സിമ്പിളായിട്ടുള്ളൊരു പച്ചടിയാണ്. പച്ചടി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു ടേസ്റ്റുമാണ്. നമ്മളിതിനകത്ത് നാളികേര അരയ്ക്കുന്നില്ല, ആകെ ഈ തൈര് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ബീട്രൂട്ടൊക്കെ എടുക്കുമ്പോൾ നല്ല ബീട്രൂട്ട് എടുക്കുക, എന്താ പാടാത്തതൊക്കെ ആയിട്ടുള്ള നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കിയെടുക്കുക. അപ്പോൾ നല്ല കളർ, നല്ല ബീട്രൂട്ടാണെങ്കിൽ നല്ല മധുരം ഉണ്ടാകും. ഈ ഒരു ബീട്രൂട്ട് പച്ചടിയുടെ പ്രത്യേകത തന്നെ നാളികേരം അരയ്ക്കാത്തതുകൊണ്ട്. പിന്നെ അതേപോലെ എടുക്കുമ്പോൾ ഒരുപാട് ഓവറായിട്ട് പുളിയില്ലാത്ത തൈര് എടുക്കുക. ആ പുളിയില്ലാത്ത തൈരിലുണ്ടാക്കുമ്പോഴാണ് ഈ ബീട്രൂട്ട് പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റ്. ആ ബീട്രൂട്ടിൻ്റെ ആ മധുരവും ആ തൈരിൻ്റെ ആ ഒരു ചെറിയ പുളിയും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കാണ് ഈ ബീട്രൂട്ട് പച്ചടി കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് തോന്നുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിക്കപ്പോഴും ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണിത്. അവർക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു കുട്ടികളാണെന്ന് തോന്നുന്നു കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമുക്ക് നമ്മൾ നാളികേരം അരയ്ക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ബീട്രൂട്ടിൻ്റെ മധുരം കുറച്ച് മുന്നിലേക്ക് നിൽക്കുന്ന പോലെയാണ്. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ നാളികേരം ചേർത്തിട്ടുള്ള കറികളൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് ഒക്കെ എന്താ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, ഇഷ്ടമാവും. അതെനിക്ക് ഉറപ്പാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. സിമ്പിളാണ്. നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ബീട്രൂട്ടും പച്ചമുളകും ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വയറ്റി തന്നെ ബീട്രൂട്ട് വെക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ നമ്മൾ സാധാ പച്ചടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വേവിച്ചിട്ടൊക്കെയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഈ തൈര് മാത്രം ചേർത്തിട്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് വയറ്റിയെടുത്തിട്ട് തന്നെ ചെയ്യുമ്പോഴാണ് ആ ടേസ്റ്റ്. അപ്പോൾ ഇനി ഞാനിത് അടുത്ത് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതേ അടുപ്പിൽ തന്നെ ഞാൻ കടുക് വറുക്കാൻ പോവുകയാണ്. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് കടുക് വറുത്തിടണം. ഇതൊന്ന് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് കടുക് വറുത്ത് ഇതിലേക്ക് തന്നെ ഇടുക. അതിനുശേഷം ഈ ബീട്രൂട്ടും കടുക് വറുത്തതും കൂടെ തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് തൈരൊഴിക്കുക. തൈര് ബീട്രൂട്ടിൻ്റെ പാകത്തിനുള്ള കട്ടിയിലുള്ള തൈര് ഒഴിച്ചു കൊടുക്കണം. ഓവറായിട്ട് ലൂസായി പോകരുത്. ജസ്റ്റ് ഒന്ന് തൈരിൻ്റെ കട്ടകൾ ഉടഞ്ഞു കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇത് അടുത്ത് ഒന്ന് നീക്കി വയ്ക്കുകയാണ്. ഇതിലേക്ക് തന്നെ കടുക് വറക്കാം നമുക്ക്. അതിനുള്ള പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്.
പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട്. ഞാനതിലേക്ക് കുറച്ച് ഓയിൽ, വളരെ കുറച്ച് മതി, ഒരു ടീസ്പൂണൊക്കെ മതിയാവും, ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്, ഞാനതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കണം. ഇപ്പം കടുകൊക്കെ ഏകദേശം പൊട്ടി കഴിയാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. തീയൊക്കെ കുറച്ച് വെച്ചിട്ട് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വന്നാൽ നമ്മൾ ആ വയറ്റ് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതിട്ട് കൊടുക്കുക. അത്രയും മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും ഒന്ന് തണുത്ത് വരുമ്പം തൈര് ഒഴിച്ചു കൊടുക്കണം. പിന്നെ പാകത്തിന് ഉപ്പും നോക്കിക്കൊള്ളണം. ലാസ്റ്റ് നമ്മൾ ഓൾറെഡി വയറ്റാൻ നേരത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഞാൻ ബീറ്റ്റൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതിട്ട് കൊടുക്കാൻ പോവാണ്. കടുക് വറുത്തത് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത്രയുമേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ? അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. നിങ്ങൾ തൈര് മാത്രം ഓവറായിട്ട് പുളിയില്ലാത്തത് എടുക്കാതിരിക്കുക, കുറച്ച് പുളി കുറഞ്ഞത് എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ടേസ്റ്റ് അറിയാൻ പറ്റുക. ഇനി ഇത് തണുത്ത് വന്നിട്ട് നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബീറ്റ്റൂട്ടും നമ്മൾ കടുക് വറുത്തിട്ടതൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പാത്രവും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എടുത്തു വെച്ചിരുന്ന 3/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പാകത്തിന് ഈ സമയത്ത് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റ്റൂട്ട് പച്ചടിയുടെ ഉപ്പൊക്കെ നന്നായിട്ട് നോക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഇത് ഒരു 10 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷമേ ബീറ്റ്റൂട്ടിൻ്റെ ഉള്ളിൽ കളറൊക്കെ ഇറങ്ങി വന്ന് നമുക്ക് ആ ബീറ്റ്റൂട്ട് പച്ചടിയുടെ ഭംഗി കിട്ടുള്ളൂ. പെട്ടെന്ന് ഇളക്കുമ്പം തന്നെ കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ നിറം മാറി വരുന്നുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് നോക്കണം. ഇത്രയേ ഉള്ളൂ. നല്ലൊരു ടേസ്റ്റുമാണ്, നല്ല സിമ്പിളുമാണ്. അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല സിമ്പിളാണെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അഭിപ്രായങ്ങൾ അറിയിക്കണം. അതേപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതേവരേക്കും നന്ദി.